എനിക്ക് ചെറിയ ഗ്യാപ്പ് വന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ദിൽഷാദിന് കോവിഡ്, നമ്മുടെ ഫയാസിന് കോവിഡ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേർക്ക് കോവിഡ് കിട്ടി. ഭാഗ്യത്തിന് നമ്മളൊക്കെ രക്ഷപ്പെട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡിലേ വരുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ള സാധനം വരും. അതിനൊക്കെ ഇനി വരികയാണെങ്കിൽ തന്നെ ഇതൊരു രണ്ട് സംഭവമാണ് വന്നത്. എനിക്കൊരു സർജറീൻ്റെ ഒരു കേസ് വന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് വന്നു. അതേപോലെ ഇതായി വീണ്ടും നമുക്ക് നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ്. സോ അങ്ങ് ക്ഷമിച്ച് കളയാ എന്നാ ഫയാസ്. ആ അപ്പോൾ ഇപ്പോഴും ദിൽഷാദ് കിടപ്പ് തന്നെയാണ്, ഫയാസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ ഫയാസ് പവർ പോരാ, അതുകൊണ്ട് ഉള്ള വിഷമം കൊണ്ടാണ് ഞങ്ങള്. അപ്പോ ഗൂഗിൾ ജി, നമ്മളിവിടെ എത്തിന്നാണോ? നമ്മളിവിടെ എത്തിപ്പോ. നമ്മള് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് കൊറേ പോപ്പ് കാണിച്ചല്ലേ, മൂന്നെണ്ണം പറഞ്ഞാല് ഒരു സ്നാക്ക് ബാറും കാണിച്ചു, ഒരു പോപ്പും കാണിച്ചു. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ആണ് കാണിക്കാനുള്ളത്, നമ്മുടെ യു എൽ ഒരു ടെക്സ്റ്റ് കാണിക്കണം എന്ന് പറയണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതും വേണം, ഒരു കേസ് കൂടി ഉണ്ട്. ആ ടെക്സ്റ്റ് ഫീൽഡിനുള്ളിൽ അവിടെ റെഡ് കളർ വന്നിട്ട് അവിടെ തന്നെ രണ്ട് സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ഫീൽഡ്, അപ്പോ നമുക്ക് അതിന് ടെക്സ്റ്റ് കാണിക്കാം. ഇപ്പൊ ലോഗിൻ ബട്ടന്റെ ഇപ്പൊ എന്താ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ആദ്യം സെറ്റ് ചെയ്യാം, എന്നിട്ട് അത് നമുക്ക് കാണണോ കാണിക്കണ്ടേ, നമുക്കൊരു ബൂളിയൻ വേരിയബിൾ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇവിടെ ബട്ടൺ, അവിടെ ഇപ്പൊ എലിവേറ്റഡ് ബട്ടൺ ആണ് നമ്മുടെ ഈ അടുത്ത് ഇവിടെ റോ ഫിക്സ് ചെയ്യാം. അതെ, എലിവേറ്റഡ് ബട്ടൺ റോയിൽ കൊടുക്കാം. അടിച്ച് അവിടെ റോ ഫിക്സ് ചെയ്യുന്നു, രണ്ട് കമ്പോണന്റ് വെക്കുന്നു, ലെഫ്റ്റ് റൈറ്റിലും വരുന്നു. അപ്പൊ ഞാൻ ഫ്ലട്ടർ ഡെവലപ്പറാണ്. ഇതൊക്കെ എന്ത്? അപ്പൊ ടെക്സ്റ്റ് നമുക്ക് ഇപ്പൊ യൂസ് നെയിം ഓർ പാസ്വേഡ് ഡസ് നോട്ട് മാച്ച്, അതാണല്ലോ നമ്മുടെ എറർ. നമുക്ക് ആ എറർ അവിടെ സെയിം കൊടുക്കാം, ഡസ് നോട്ട് മാച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആ ടെക്സ്റ്റ് എങ്ങനെയാ വരുന്നതെന്ന്. ഓക്കെ ഓക്കെ, യൂസ് നെയിം പാസ്വേഡ് ഡസ് നോട്ട് മാച്ച്. ഇപ്പൊ നമുക്ക് രണ്ട് സൈഡിലേക്ക് സ്പേസ് ബിറ്റ്വീൻ, രണ്ടും മാക്സിമം സ്പേസിലോട്ടാക്കണം. അപ്പൊ അതിന് മെയിൻ ആക്സിസ്, റോയിന്റെ മെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അല്ലേ. അപ്പൊ ഹൊറിസോണ്ടിലുള്ള ഉള്ളിലുള്ള ഐറ്റംസ് മാക്സിമം സ്പേസ്. അപ്പൊ മെയിൻ ആക്സിസ് എലിമെന്റ് സ്പേസ് ബിറ്റ്വീൻ കൊടുക്കുക. മെയിൻ ആക്സിസ് എലിമെന്റ് സ്പേസ് ബിറ്റ്വീൻ, പക്ഷെ രണ്ടിന്റെ ഇടയിൽ മാക്സിമം സ്പേസ് എടുക്കും. ഓക്കെ ഓക്കെ, നമുക്ക് ടെക്സ്റ്റിന്റെ ഇപ്പൊ എറർ ടെക്സ്റ്റ് ഏതാ റെഡ് കളറിലാണല്ലോ, അപ്പൊ സ്റ്റൈല് നമുക്ക് തൽക്കാലം റെഡ് കളറിന് കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റൈൽ കളർ എന്നുള്ളത് കളേഴ്സ് ഡോട്ട് റെഡ്. ഓക്കെ, നമുക്കൊരു എറർ വന്നിട്ട് അപ്പുറത്ത് എന്തോ ഒരു ബ്രാക്കറ്റ് മിസ്സിംഗ് ആണ്. ഓക്കെ, ഒരു ബ്രാക്കറ്റ് മിസ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്തു തന്നപ്പോൾ. ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, യൂസ് നെയിം പാസ്വേഡ് ഡെസ്റ്റിനോട് മാച്ച് വന്നു. ഇനി നമുക്ക് ഒരു ബൂളിയൻ വേരിയബിൾ അനുസരിച്ച്, ഇപ്പൊ നമ്മളൊരു ബൂളിയൻ വേരിയബിൾ ലോഗിൻ ചെയ്തിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതെ, ഡിസേബിൾ ചെയ്ത് വെക്കുക. ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തെറ്റുന്ന സമയത്ത് മാത്രം വിസിബിൾ ആക്കുക. വിസിബിൾ ആക്കുക. ഓക്കെ, അപ്പൊ അതിന് രണ്ട് വഴിയുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇഫ് എൽസ് കൊടുത്ത് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് നമുക്ക് വേറൊരു വിഡ്ജെറ്റ് ഉണ്ട്, വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു വിഡ്ജെറ്റ് ആണത്. അപ്പൊ വിസിബിലിറ്റി നമ്മൾ ട്രൂ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഡ്ജെറ്റ് അവിടെ വിസിബിൾ ആവും. ഫോൾസ് എടുത്തു കഴിഞ്ഞാൽ വിഡ്ജെറ്റിന്റെ ഉള്ളിലാണ് ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ടെക്സ്റ്റിനെ പുതിയൊരു ഇത് വിഡ്ജെറ്റ് വെച്ച് റാപ്പ് ചെയ്യാം. അപ്പൊ റാപ്പ് വിത്ത് വിഡ്ജെറ്റ് എപ്പോഴും വേണ്ട ഒരു സാധനമല്ലേ റാപ്പ്. ആദ്യം ടോപ്പിലായിരുന്നു ഈ ഓപ്ഷൻസ് എല്ലാം, പക്ഷെ പുതിയ പുതിയ വിഡ്ജെറ്റ് വരുന്നതോറും അതെല്ലാം താഴത്തോട്ട് മാറിക്കൊണ്ട്. അപ്പൊ വിസിബിലിറ്റി, വിസിബിലിറ്റി ആണ് നമ്മുടെ മെത്തേഡ്. അപ്പൊ അവിടെ വിസിബിൾ എന്നുള്ളത് ഇപ്പൊ നമ്മള് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ വിസിബിൾ ഇപ്പൊ ഇപ്പൊ കാണിക്കണ പോലെ തന്നെ കാണിക്കും. ഇനിയിപ്പോ അവിടെ ഫോൾസ് ആണെങ്കിലോ, ഫോൾസ് ആണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് അവിടെ കാണിക്കില്ല. ഇതാണ് വിസിബിലിറ്റി. ബട്ടൺ ക്ലിക്ക് കൺട്രോൾ ചെയ്യണം. അപ്പൊ ബട്ടൺ ക്ലിക്കില് ഒരു യു ഐ മാറണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്ലെസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്റ്റേറ്റ് ഫുള്ളിലാക്കണം. ഫുള്ളാക്കിട്ട് വിസിബിലിറ്റിന്റെ വേരിയബിൾ ഫാൾസ് ആക്കിയാൽ മതി, ട്രൂ ഫോൾസ് ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്ലെസ്സിൽ അത് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ഒരു വേരിയബിൾ പറയുമ്പോൾ യു ഐ മൊത്തത്തിൽ ചേഞ്ച് ആവാണല്ലോ. അപ്പൊ നമുക്ക് ഇപ്പോ സ്ക്രീൻ ലോഗിൻ എന്ന് പറഞ്ഞതിനെ നമുക്ക് സ്റ്റേറ്റ് ഫുൾ ആക്കണം. ഇപ്പൊ ഫസ്റ്റ് തന്നെ കൺവേർട്ട് സ്റ്റേറ്റ് ഫുൾ കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കൺട്രോളിന്റെ താഴെ ഒരു ബൂളിയൻ വേരിയബിൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ ബൂളിയൻ ഇപ്പോ ഈ എന്താ പറയാ ഡാറ്റ മാച്ച്ഡ്, നമുക്ക് ആദ്യം ഇപ്പോ ട്രൂ കൊടുക്കാം. ഡാറ്റ നമുക്ക് ഇനീഷ്യലി ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. ഇനീഷ്യലി ഫാൾസ്,
ഓക്കെ ഫോൾസ് എക്സിറ്റ് സോറി സോറി ഡാറ്റ മാച്ച് ടു ഫോൾസ് അല്ലല്ല ട്രൂ അടിച്ചു കഴിഞ്ഞാൽ ഡാറ്റ മാച്ച് ചെയ്താൽ ട്രൂ ആണോ നോക്കി കഴിഞ്ഞാല് വിസിബിൾ ചെയ്യണ്ട ഓക്കെ അപ്പോ ഇത് ഫോൾസ് ചെയ്യാം കാരണം ഇത് ഫോൾസ് ഡാറ്റ മാച്ച്ഡ് അല്ലെങ്കിൽ ഡാറ്റ മാച്ച്ഡ് അല്ലെങ്കിൽ നമുക്ക് കാണിക്കണം അപ്പോ ഇനിഷ്യലി നമുക്ക് ട്രൂ കൊടുക്കാം ശരി ഞാൻ അപ്പോ ഡാറ്റ മാച്ച് ട്രൂ കൊടുത്തു അപ്പൊ നമ്മള് ഇവിടെ ഡാറ്റ മാച്ച്ഡ് അപ്പൊ ഡാറ്റ മാച്ച് മാച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ഇപ്പൊ ഇത് കാണിക്കുക നമുക്ക് അങ്ങനെയല്ല വേണ്ടത് നേരെ ഇൻവെർട്ടർ വേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നേരെ ഒരു നോട്ട് കൊടുത്താൽ മതി നോട്ട് ഡാറ്റ മാച്ച്ഡ് ഡാറ്റ മാച്ച് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഈ വിസിബിലിറ്റി ഇവിടെ ട്രോ മനസ്സിലായ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കോഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോ അത് ഒരു മനസ്സിലാവാൻ ബുദ്ധിമുട്ടാവും ഈ ഡാറ്റ മാച്ച് തന്നെ വേരിയബിൾ വെച്ച് ആ വേരിയബിൾ എന്താ കൊടുത്ത് ട്രൂ കൊടുത്ത് ട്രൂ കൊടുക്കുക എന്ന് പറയുമ്പോ ആ ഒരു വേരിയബിൾ ആണ് ഇവിടെ കൊടുത്ത് നമ്മൾ വിസിബിളിൽ കൊടുക്കുമ്പോ എന്താ നേരെ ഓപ്പോസിറ്റ് ഉള്ള വാല്യൂ ഇവിടെ കൊടുക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നോട്ട് ഈക്വൽ ടു ആ ഒരു സിമ്പിൾ കൊടുത്തിട്ടാണ് ഈ ഡാറ്റ മാച്ച് കൊടുത്തത് അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പൊ അവിടെ ഉള്ള ട്രൂ ആണ് പക്ഷെ ഇവിടെ വിസിബിളിൽ ഫാൾസ് ആയിട്ട് വരും അതായത് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫാൾസ് ആയിട്ട് വർക്ക് ചെയ്തോളും അപ്പോൾ ഡാറ്റ ഒന്നുമില്ല ഇനി ഈ ഡാറ്റ മാച്ച് നമ്മൾ എന്ത് ചെയ്യും മാച്ച് ചെയ്തിട്ടില്ലാത്ത കേസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എറർ വരുന്ന സമയത്ത് നമ്മൾ ആ വേരിയബിൾ എന്ത് ചെയ്യും ഫാൾസ് ആക്കും അല്ലേ ആ ഫാൾസ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വിസിബിൾ ട്രൂ ആയി മാറും അപ്പോൾ ഇപ്പൊ ഡാറ്റ മാച്ച് ഫാൾസ് ആണെങ്കിൽ നോട്ട് ചെയ്യുമ്പോൾ ട്രൂ ആവും ഇപ്പൊ വിസിബിലിറ്റി ട്രൂ ആയി ഇതിവിടെ കാണിക്കും ഓക്കെ അപ്പോ നമ്മളിവിടെ ഷോ ഡയലോഗ് നമ്മൾ കാണിച്ചു ഇനി ഷോ ടെക്സ്റ്റ് ഇനിയിപ്പോ എന്താ ഡാറ്റ ഓക്കെ ഇപ്പൊ യൂസർ നെയിം പാസ്വേഡ് ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ഗോ ടു ചെയ്യും എൽസ് കണ്ടീഷൻ ആണ് ഇത്രയും സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ എൽസ് കണ്ടീഷനിൽ ഈസ് ഡാറ്റ മാച്ച്ഡ് എന്ന് പറഞ്ഞത് ഫോൾസ് കൊടുക്കും അപ്പൊ ജസ്റ്റ് നേരിട്ട് ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യില്ല നമ്മളത് സെറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം സെറ്റ് സ്റ്റേറ്റ് കൊടുക്കാം സെറ്റ് സ്റ്റേറ്റ് അതിന്റെ ഉള്ളിൽ ഈസ് ഡാറ്റ മാച്ച്ഡ് ഫോൾസ് കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ഇവിടെ റണ്ണായി നമുക്ക് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മളെ സ്റ്റേറ്റ്ലെസ്സിന് നേരിട്ട് സ്റ്റേറ്റ് ഫുൾ ആക്കി ചെയ്തത് റീസ്റ്റാർട്ട് ചെയ്യണം ഒരു വിഡ്ജറ്റ് നമ്മുടെ ചേഞ്ച് ചെയ്തു അതിന്റെ എൻ്റയർ ട്രീ എന്ന് മാറി അപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം ക്രോസ് റോഡ്സ് വന്നു 3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ലോഗിൻ സ്ക്രീനിലോട്ട് പോകും അപ്പൊ പാസ്വേഡ് നമുക്ക് ഏതെങ്കിലും റാൻഡം ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കാം ഇപ്പോ ഡാറ്റ മാച്ച്ഡ് അല്ല കേട്ടോ ഇപ്പൊ സ്നാക്ക് ബാർ കാണിച്ചു പോപ്പ് കാണിച്ചു അപ്പോ ആ ഒരു കേസിൽ നമുക്ക് രണ്ടു തരത്തിൽ ഇത് ചെയ്യാം നമ്മളിപ്പോ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം ഓട്ടോമാറ്റിക് അത് വാലിഡേറ്റ് ചെയ്തോളും നമ്മളൊരു കോഡ് ഒരു എന്താ പറയാ ഒരു വാലിഡേഷൻ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സ് തന്നെ അത് വാലിഡേറ്റ് ചെയ്തോളും അത്ര വേണ്ട നമുക്ക് ഇതന്നെ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ വേരിയബിൾ തന്നെ വെച്ച് കൊടുക്കാം ഈ വേരിയബിൾ വെച്ച് കൊടുക്കാം അതാണ് നല്ലത് ഇപ്പൊ അങ്ങനെ മതി ആ ഡിസ്പ്ലേയുടെ മാത്രം കാണിച്ചാൽ മതി അത് കാണിച്ചാൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വെരിഫൈ ചെയ്യണ്ട ഓക്കെ അപ്പൊ ടെക്സ്റ്റ് ഫോം ഫീൽഡില് നമുക്ക് വാലിഡേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് വാലിഡേറ്റർ ആണ് നമ്മുടെ വാലിഡേഷൻ ഇരിക്കുന്നത് വാലിഡേഷൻ ഓൾറെഡി നമ്മൾ പുറത്ത് എഴുതിയ കാരണം നമുക്ക് ആ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പൊ വാലിഡേറ്റർ ഓക്കെ വാലിഡേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ട്രിങ് വരും ആ സ്ട്രിങ് ആണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടത് തൽക്കാലം നമുക്ക് ആ സ്ട്രിങ് എടുക്കണ്ട തൽക്കാലം നമുക്ക് അണ്ടർസ്കോർ കൊടുത്താൽ ഒഴിവാക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം റിട്ടേൺ ചെയ്യുന്നത് ഇഫ് അല്ല നമുക്ക് ടെർണറി ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം ഡാറ്റ മാച്ച് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എറർ മെസ്സേജ് ഒന്നും കാണിക്കണ്ട അപ്പൊ നമുക്ക് റിട്ടേൺ നള്ള് കൊടുക്കാം ഒന്നും റിട്ടേൺ ചെയ്യണ്ട നമുക്ക് നള്ള് വാല്യൂ റിട്ടേൺ ചെയ്യാം എൽസ് ഇൻ കേസ് ഡാറ്റ മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ റിട്ടേൺ ചെയ്യേണ്ടത് ഇപ്പൊ എന്തെങ്കിലും ഒരു എറർ നമുക്ക് കൊടുക്കാം അവിടെ മറ്റേ സെയിം ആയിട്ടുള്ള എറർ നമ്മൾ ഇവിടെ കൊടുത്തില്ല യൂസർ നെയിം പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയാ എറർ തന്നെ കൊടുക്കാം ഓക്കെ ഇത് വാലിഡേറ്റർ എന്നുള്ളത് ടെക്സ്റ്റ് ഫോം ഫീൽഡിൽ കൊടുത്ത് ഈസ് ഡാറ്റ ഫോം മാച്ച്ഡ് എന്നുള്ളത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ട്രൂ ആയിരിക്കും റിട്ടേൺ ആണല്ലോ പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല അല്ലാത്ത കേസ് അതായത് റിട്ടേൺ ഫാൾസ് എന്നുള്ള കേസ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്തതിന് എറർ ആയിട്ട് വരും അപ്പൊ ഈ ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും നമ്മൾ തൊട്ട് താഴത്തേലും കൊടുക്കാം ഓക്കെ അപ്പോ ഇതിപ്പോ നമ്മുടെ പാസ്വേഡ് ഫീൽഡ് ആണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തത് ഇനി നമുക്ക് യൂസർ നെയിം ഫീൽഡ് ഇതാണ് നമ്മുടെ യൂസർ നെയിം ഫീൽഡ് അതിന്റെ വാലിഡേറ്റർ അതിലായിരിക്കും നമ്മൾ ഈ വാല്യൂ കൊടുക്കുക
നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്രോസ് റെഫറൻസ് ഒന്ന്, 3 സെക്കൻഡ്, പാസ്വേഡ്, യൂസർ നെയിം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഓക്കെ, അവിടെ എന്തോ വന്നില്ല, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡ് മാച്ച്. ഓക്കെ, നമുക്കിവിടെ ഡയറക്റ്റ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഒരു ഫോമിലായിരിക്കണം അത് കൊടുക്കട്ടെ. അതായിരുന്നു, അതായിരിക്കണം മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. കാരണം ഈ വാലിഡേറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ഫോം വാലിഡേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണ ഫംഗ്ഷനാണ്. അപ്പൊ നമ്മുടെ ഈ രണ്ട് ടെക്സ്റ്റ് ഫീൽഡ് ഇപ്പോ ഈ കോളത്തിലല്ലേ എടുക്കുന്നത്. ആ കോളത്തില് നമ്മളൊരു ഫോം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു വിഡ്ജെറ്റ് വെച്ച് റാപ്പ് ചെയ്യും. ഫോം എന്ന് പറഞ്ഞ വിഡ്ജെറ്റ് വെച്ച് റാപ്പ് ചെയ്യും. കോളത്തിനുള്ളില്, ആ കോളത്തിനുള്ളിൽ. കാരണം കോളത്തിനുള്ളിലാണ് രണ്ട് ടെക്സ്റ്റ് ഫീൽഡും ഒരു ബട്ടനും എടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ ഫോം കൊടുക്കണം, ഫോം കൊടുക്കണം, ഫോം വെച്ച് കൊടുക്കണം. അപ്പൊ കോളം എന്ന് പറഞ്ഞാൽ വിഡ്ജെറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫോം വെച്ച് റാപ്പ് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു വിഡ്ജെറ്റ് കൊടുത്തിട്ട് അവിടെ ഫോം കൊടുക്കാം. ഓ, കോളത്തിന് പുറത്താണ്? അതെ, കോളത്തിന് പുറത്ത്. കോളത്തിന് ഫോം വെച്ച് റാപ്പ് ചെയ്യണം. ഓ, അങ്ങനെയാണല്ലേ. അതെ, അല്ലാതെ കോളത്തിനുള്ളിലല്ല, ഞാൻ നേരത്തെ കോളത്തിനുള്ളിലെ വെച്ചു. അല്ല, അപ്പൊ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടല്ലോ, അപ്പൊ രണ്ട് ടെക്സ്റ്റ് ഫീൽഡ് എവിടെയാണ് വരുന്നത്, ആ ഒരു വിഡ്ജെറ്റ് നമ്മൾ ഫോം വെച്ച് റാപ്പ് ചെയ്യും. പിന്നെ നമുക്കൊരു കീ ആവശ്യമുണ്ട് ഫോമിന്. അപ്പൊ കീ വേണമെങ്കിൽ നമ്മൾ പുറത്തിപ്പോ നമ്മൾ കൺട്രോളർ ഡിക്ലെയർ ചെയ്തില്ലേ, അതേപോലെ നമുക്കൊരു കീ കൊടുക്കാം. ഇപ്പോ ഫൈനൽ ആ കീ ആയിരിക്കും, കീ ആയിരിക്കും, കീ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഫോമിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് നമ്മൾ എടുക്കാം. അട്ട് ആ സ്റ്റേറ്റിനാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടെ എന്ത് ഡാറ്റയാണ് വരുന്നത്, ആ ഡാറ്റയാണ് ആ സ്റ്റേറ്റ്. അപ്പൊ ആ ഡാറ്റേനെ ആയിരിക്കും നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ കീ ഡോട്ട് കറന്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ് കിട്ടും. അതിന് വാലിഡേറ്റ് ചെയ്യാൻ എല്ലാത്തിനും ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫോം കീ ക്രിയേറ്റ് ചെയ്യാം. ഫോം കീ കിട്ടു ഗ്ലോബൽ കീ. ഗ്ലോബൽ കീയുടെ വാല്യൂ ആയിട്ട് ഫോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഈ ഗ്ലോബൽ കീ എപ്പോഴും നമുക്ക് ആവശ്യം വരില്ല, കാരണം ചെറിയ കോണ്ടെക്സ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഗെറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ കീകൾ ആവശ്യം വരുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് ഈ കീകളൊന്നും ആവശ്യം വരില്ല. നമുക്ക് ഈ ഫോം കീ നമ്മുടെ ഫോമിലോട്ട് കൊടുക്കാം. അപ്പോൾ ഫോമും ഫോമിന്റെ കീയും റെഡിയായി. ഇനി നമുക്ക് ആ ഫോമിന്റെ സ്റ്റേറ്റ് ജസ്റ്റ് ബട്ടൺ ക്ലിക്കിൽ വാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഈ ഓൺ പ്രസിഡന്റ് ഉണ്ടല്ലോ, അതില് ഫോം കീ ഡോട്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ് കറന്റ് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ്. ഓക്കെ, അത് കൊടുത്താൽ മതി. ഇപ്പൊ ഇത് എറർ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറന്റ് സ്റ്റേറ്റ് നള്ളബിൾ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ നള്ളബിൾ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ നള്ളാവാനുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യും, പക്ഷെ ഫോമിന്റെ കീ ആയിട്ട് കൊടുക്കില്ല. അങ്ങനത്തെ കേസിലായിരിക്കും ആ വാല്യൂ നള്ളു വരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, തൽക്കാലം അത് നള്ള അല്ലാന്നുള്ള കേസിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പൊ ഒരു എക്സ്ക്ലൂഷൻ ഇട്ട് കഴിഞ്ഞാൽ നള്ളല്ല. അപ്പൊ നമ്മുടെ ഈ ചെക്ക് ലോഗിൻ നമുക്ക് ഇപ്പൊ തൽക്കാലം മാറ്റി വെക്കാം, കാരണം ആ ഫോം കീയുടെ കറക്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക്. ഓക്കെ, ഇപ്പൊ ഫോം കീ. ഓക്കെ ഓക്കെ, ചെക്ക് ലോഗിൻ അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ വാലിഡേറ്റ് ചെയ്യുമ്പോ നമ്മുടെ യൂസർ നെയിം എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, ഡാറ്റ ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോ കണ്ടോ, ഓക്കെ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലിക്കിൽ ചിലപ്പോൾ അത് വരും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫോം കീ നമ്മൾ ആദ്യം വാലിഡേറ്റ് ചെയ്തു. ഫോം കീ വാലിഡേഷൻ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിഡേറ്റർ കോളയല്ലേ. ഓക്കെ, ഇനീഷ് ഫോം കീ വാലിഡേറ്റ്. നമ്മൾ ഫോം കീ വാലിഡേറ്റ് ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡിനുള്ളിലുള്ള വാലിഡേറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും ഫോം വാലിഡേഷനിൽ കോൾ ചെയ്യുക. അതെ, വാലിഡേറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പൊ ഇവിടെ നേരത്തെ എന്താ വരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം ഈ എസ് ഡാറ്റ മാച്ച്ഡ് ട്രൂ ആയിരുന്നു. അത് എപ്പോഴാണ് ഫോൾസ് ആവുന്നേ, നമ്മുടെ ഫോം കീ വാലിഡേഷൻ കഴിഞ്ഞ് ചെക്ക് ലോഗിന്റെ ഉള്ളിലാണ് നമ്മൾ ആ ഡാറ്റ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഈസ് വാലിഡേറ്റ് ട്രൂ ആണ്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ വാല്യൂ ട്രൂ ആണ്, അതുകൊണ്ട് നള് റിട്ടേൺ ചെയ്യപ്പെടുന്നത്. അതാണ് ഫസ്റ്റ് ടൈം ഇവിടെ എറർ വരായിരുന്നത്. സെക്കൻഡ് ടൈം ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ, ഈ ഈസ് ഡാറ്റ മാച്ച് നമുക്ക് എടുത്ത് കളയാം. നമുക്ക് ഈ വാലിഡേറ്ററിന്റെ ഉള്ളിൽ എടുത്ത് കളഞ്ഞാൽ പൊട്ടൂലേ? ഇല്ല, പൊട്ടില്ല, ഇല്ല, പൊട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കമന്റ് ചെയ്തിടാം. നമുക്ക് ഇവിടെ ഈ വാലിഡേറ്ററിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പി ടെക്സ്റ്റ് ഫോം ഫീൽഡ് യൂസർ നെയിം, യൂസർ നെയിമിന്റെ നമ്മളിപ്പോ ടൈപ്പ് ചെയ്യും, കുറച്ച് വാല്യൂ ഉള്ളിൽ ടൈപ്പ് ചെയ്യില്ലേ, ആ വാല്യൂസ് ആയിരിക്കും വാലിഡേറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലോട്ട് വരാം, ആർഗ്യുമെന്റ് ആയിട്ട് വരാം. അതായത് വാലിഡേറ്റർ നോർമലി യൂസ് ചെയ്യാറ് ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്യണെങ്കിൽ മെയിൽ ഐ ഡി ആണോ അല്ലയോ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആണ് 10 ഒക്കെ ഉണ്ടോ എന്നൊക്കെ. അപ്പൊ ആ ഡാറ്റ വന്നാലേ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇപ്പൊ വാല്യൂ എന്നുള്ളത്
എംറ്റി ആണ്. എംറ്റി ആണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നമുക്ക് വാല്യൂ ഈസ് എംറ്റി എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാം. വാല്യൂ ഈസ് എംറ്റി. ഓക്കെ, ഇപ്പോൾ വാല്യൂ ഇവിടെ നള്ളാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അത് തന്നെ നൾ ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം വാല്യൂ ഈക്വൽ ടു ഈക്വൽ ടു നൾ ഓർ വാല്യൂ എംറ്റി. ഇപ്പം ഏതെങ്കിലും ഒന്നും സംഭവിക്കും, വാല്യൂ നള്ളാവാം അല്ലെങ്കിൽ എംറ്റി ആവാം, ഏത് രണ്ട് കേസിലും വാല്യൂ എംറ്റി റിട്ടേൺ ചെയ്യാം. എൽസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ അത് മനസ്സിലാവണ്ട. അത് വാല്യൂ നള്ളാണോ ചെക്ക് ചെയ്തത് വെച്ചാൽ ഇനീഷ്യൽ കേസിൽ ഡാറ്റ ഒന്ന് എൻ്റർ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തോണ്ട് ഇപ്പം നള്ളായാലും ഡാറ്റ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ എംറ്റിയിൽ വാല്യൂ വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. വെച്ചാൽ വാല്യൂ എന്നുള്ള ഒബ്ജക്റ്റ് തന്നെ നള്ളാണോ കേസാണ്ടാന്ന് ആദ്യം ചെക്ക് ചെയ്തത്. വാല്യൂടെ ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഈ എംറ്റി എന്നുള്ള ഇത് വിളിക്കാൻ പറ്റണത് വേറെ ഓപ്ഷനാണ്. വാല്യൂ എന്നുള്ള നള്ളാന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റേ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലാത്ത കേസ്. അപ്പൊ നമുക്ക് ആ ടെക്സ്റ്റ് ഫീൽഡിന്റെ ഉള്ളിൽ വാല്യൂ ഒന്നിലെ നള്ള് അല്ലെങ്കിൽ വാല്യൂ ഇല്ല, ഈ രണ്ട് കേസിന് വാല്യൂ എംറ്റി വരും. ഇൻ കേസ് അത് രണ്ടും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് നള്ളായിരിക്കും റിട്ടേൺ ചെയ്യാം, പ്രത്യേകിച്ച് ഒരു എററും കാണിക്കില്ല. അപ്പൊ ഈ കേസ് തന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡിന്റെ ഇതിലും കൊടുക്കാം. ഇത് തൽക്കണം നമുക്ക് കമന്റ് ചെയ്തിടാം നമ്മുടെ ആ കേസ്. ഓക്കെ, വാല്യൂ ഇവിടുന്ന് വരണ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോ വാലിഡേറ്ററിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ആപ്പ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ചെക്ക് ലോഗിൻ നമുക്ക് കളയാം, നമുക്ക് ജസ്റ്റ് വാലിഡേറ്റ് ചെയ്താൽ മതി. ഇപ്പോ കറന്റ്ലി ഇത് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വാല്യൂസ് എംറ്റി ഉണ്ടോ, ഓട്ടോമാറ്റിക് വാലിഡേറ്റ് ആയി. ഇൻ കേസ് നമ്മളിപ്പോ യൂസർ നെയിമിൽ മാത്രം എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു, അപ്പോ അതിലിപ്പോ വാല്യൂ ഉണ്ട്, പാസ്വേഡിൽ അല്ല ഇല്ലാത്ത, അപ്പൊ അവിടെ എംറ്റി. ഓക്കെ, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് വാലിഡേഷൻ പോവാ. ഓക്കെ, ഇപ്പൊ ഇതിലും കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ലോഗിൻ കൊടുത്തു. ഓക്കെ, ഇപ്പൊ രണ്ടിലും വാല്യൂ ഉണ്ട്, അപ്പൊ വാലിഡേഷൻ ട്രൂ ആയിരിക്കും, ഇവിടെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഓൾറെഡി വാലിഡേറ്റ് ആണല്ലോ, അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ എടുത്താൽ മതി, പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ചെയ്യേണ്ട, നള്ളാണ് എംപ്റ്റി ആണോ. ഡയറക്റ്റ് ഡാറ്റ എടുത്തിട്ട് അത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം, ഈക്വൽ ആണോ സേവ് ചെയ്യാം, നേരെ പുറത്തോട്ട് പോവാം. അപ്പൊ ശരിക്കും നമ്മൾ ഇത്രയും ചെയ്ത ഓപ്പറേഷൻസ് ഇപ്പൊ ഇവിടെ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ഈ സ്റ്റാക്ക് ബാർ എല്ലാം കാണിക്കട്ടെ, ഒന്നേ കാണിക്കുള്ളൂ, എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും ചെയ്യൂല. അപ്പൊ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് ചെക്ക് ലോഗിൻ, നമുക്ക് ഇവിടെ ഇപ്പോ ഈ കൺട്രോളർ ഡോട്ട് എക്സ്റ്റ് വേണം, എന്തായാലും ഡാറ്റ അതില് ടൈപ്പ് ചെയ്തോ ഇല്ലയോ, ഡാറ്റ പ്രസന്റ് ആണോന്നാണ് നമ്മളിപ്പോ വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇപ്പൊ വാലിഡേഷൻ നമുക്ക് ഇവിടെ ഇഫ് ഈ ഫോം ഡോട്ട് വാലിഡേറ്റ് നമുക്ക് ഇഫിന്റെ ഉള്ളിൽ കൊടുക്കാം. വാലിഡേറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി ചെക്ക് ലോഗിൻ. അതായത് ഓൾറെഡി ഡാറ്റ ഉണ്ടോ നോക്കിയിട്ട്, എറർ ഇല്ലാത്ത കേസ് മാത്രമേ ഇഫ് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ നമ്മളെ ഇതിന്റെ ഉള്ളിലുള്ള ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ ഇഫിൽ ഫാൾസ് ആണ് റിട്ടേൺ വരാം. അതെ, അതായത് ഫോം കീ ഡോട്ട് കറന്റ് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ വാലിഡേറ്റ് കഴിഞ്ഞ് എറർ ഒന്നും ഇല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം. അപ്പോ ഇഫ് ട്രൂ വരും, ട്രൂ വരാന്ന് പറഞ്ഞാൽ വാല്യൂ ഉണ്ട് എന്നാ ലോഗിൻ ചെക്ക് ചെയ്യാം, ഡാറ്റ യൂസർ നെയിം പാസ്വേഡ് സെയിം ആണോ നോക്കുന്ന കാര്യത്തിലോട്ട് പോകാം. ഇനി അല്ലാത്ത കേസ് ഇപ്പൊ ഇഫിൽ ഫാൾസ് വരാന്നെന്താ, വാലിഡേറ്റ് ചെയ്യാൻ നോക്കിയപ്പോ എറർ വന്നു, എറർ വന്നപ്പോ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യാ, അപ്പൊ ഇഫ് വർക്ക് ചെയ്യില്ല, നേരെ എൽസ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. ജസ്റ്റ് ഇവിടെ എന്താ പറയാ, വാല്യൂ കൊടുക്കാം. ഇപ്പൊ വാലിഡേഷൻ ഇല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി അവിടെ എറർ കാണിക്കുമല്ലോ, നമുക്ക് ഡാറ്റ എംറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. അവിടെ ഓൾറെഡി എറർ കാണിക്കുന്നുണ്ട് വാലിഡേഷൻ ഇല്ലെങ്കിൽ തന്നെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോ ഇത് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രിന്റ് ചെയ്ത് കാണിക്കും, കാരണം ഈ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യാം, കാരണം ഓൾറെഡി ഒരെണ്ണത്തിൽ ഡാറ്റ ഇല്ലല്ലോ. ഓക്കെ, കണ്ട ഡാറ്റ എംറ്റി മനസ്സിലായോ? അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം ഫോം കീയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ആണ് വാലിഡേറ്റ് ചെയ്യുന്നത്. ഫോം കീയുടെ ഉള്ളിൽ നമ്മുടെ രണ്ട് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, രണ്ട് ടെക്സ്റ്റ് ഫീൽഡിനും ഓരോ വാലിഡേറ്റർ ഉണ്ട്. വാലിഡേറ്റർ എന്താ ചെക്ക് ചെയ്യുന്നത്, നള്ളാണോ അല്ലെങ്കിൽ എംറ്റി ആണോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോം കീ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടെക്സ്റ്റ് ഫീൽഡ് വാലിഡേറ്റ് ചെയ്തു, നള്ളോ എംറ്റി ആണോ ചെക്ക് ചെയ്തു, അത് ട്രൂ ആയി, കാരണം എംറ്റി അല്ല നള്ളോ അല്ല. അപ്പൊ അവിടുന്ന് നള്ളായിരിക്കും റിട്ടേൺ ചെയ്യാം. രണ്ടാമത്തെ കേസിലോ ഇവിടെ എംറ്റി ആണ്, അപ്പൊ ഫസ്റ്റ് കേസ് തന്നെ അവിടെ സാറ്റിസ്ഫൈ ചെയ്ത്, കാരണം നള്ള് അല്ലെങ്കിൽ എംറ്റി വന്നു. അപ്പൊ ഇവിടെ മാത്രം വാല്യൂ റിട്ടേൺ, ഈ എറർ റിട്ടേൺ ചെയ്യും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ വാലിഡേഷൻ ഫോൾസ് ആയിരിക്കും വരാം, കാരണം അത് വാലിഡേറ്റ് അല്ല, കാരണം ആ രണ്ട് വാലിഡേഷൻ ഫംഗ്ഷനും
വർക്ക് ആവുന്നില്ല. ആദ്യത്തെ മാത്രം വർക്ക് ചെയ്തു, രണ്ടാമത്തെ കേസിൽ ആ ഫോം വാലിഡേഷൻ അല്ല, വാലിഡേറ്റ് അല്ല, കാരണം ഉള്ളി ടൈപ്പ് ചെയ്ത ഡാറ്റ മിസ് മാച്ച് ആണ്. നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ഓക്കെ, ഞാനിപ്പോ വാലിഡേഷൻ ഈ വാല്യൂസ് എംപ്റ്റി വരാൻ കാര്യം എന്താ? എംപ്റ്റി വരാൻ കാരണം നമ്മളിവിടെ പ്രിന്റ് കൊടുത്തില്ലേ, അപ്പൊ നമ്മള് ഫോം അവിടെ വാലിഡേറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ട്, പക്ക വാലിഡേറ്റ് ആണെങ്കിൽ ചെക്ക് ലോഗിൻ ചെയ്യും. ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെയുള്ള ചെക്കിങ് ഈ ചെക്ക് ലോഗിൻ വർക്ക് ചെയ്യും. ഇപ്പൊ ചെക്ക് ലോഗിൻ അതിന്റെ ഉള്ളിൽ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണ് ചെക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് എറർ ഒന്നും കാണിക്കില്ല, കാരണം ചെക്ക് ലോഗിനുള്ളിലോട്ടായിരിക്കും പോവാ. ഓക്കെ, നമുക്ക് ഇവിടെ കൊടുക്കാം ഈ പ്രിന്റ്, ഇവിടെ തന്നെ കൊടുക്കാം പ്രിന്റ് യൂസർ നെയിം പാസ് does not match. Okay. ഇവിടെ നമുക്ക് തൊട്ട് മുകളില് ഈ പ്രിന്റ് തന്നെ അവിടെ കൊടുക്കാം, യൂസർ നെയിം പാസ്വേഡ് മാച്ച്. നമ്മളിപ്പോ ചെയ്ത് കറക്റ്റ് ആണെന്ന് അറിയണ്ടേ, പാസ് മാച്ച്. ഓക്കെ, ഇപ്പോ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കുമ്പോ ഇത് വരുന്നേ യൂസർ നെയിം പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് ആണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി ഹലോ കൊടുക്കാം, രണ്ട് യൂസർ നെയിം പാസ്വേഡും ഹലോ കൊടുക്കാം. ഹലോ ഇതും ഹലോ കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോഗിൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് മാച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കടന്നത്. ഇനി ഇവിടെ ചെയ്യാനുള്ള നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഹോമിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോം സ്ക്രീൻ നമ്മുടെ റെഡി ആണോ എന്ന് നോക്കാം. ഇപ്പോൾ ഹോം സ്ക്രീൻ ഉണ്ട്, ഹോം സ്ക്രീനിൽ ഇപ്പോൾ കറൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഹോം സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം, ഒരു സ്റ്റെയിൻലെസ് വിജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്ക്രീൻ ഹോം എന്ന് പറഞ്ഞു കൊടുക്കാം, അവിടെ മെറ്റീരിയൽ ഡാട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ സ്കാഫോൾഡ്, അതിൻ്റെ ഒരു ബോഡി, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പോരെ, ഹോം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹോം സ്ക്രീനിലോട്ട് പോവാം. ഗോ ടു ഹോം, അതിൻ്റെ താഴെ നാവിഗേറ്റർ, ഔട്ട് ഓഫ്, നമ്മുടെ കോണ്ടെക്സ്റ്റ് സി ടി എക്സ് ആണ്. ഡോട്ട് പുഷ്, ഇവിടെ ഇനി നമ്മൾ വെച്ചിട്ടുണ്ട് പുഷ് ആണോ റീപ്ലേസ്മെന്റ് ആണോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ പേജിലോട്ട് വരണോ? പിന്നെ ഓപ്പൺ ആവുമ്പോൾ ഈ പേജിലോട്ട് വരണോ? വരണ്ട, ഓപ്പൺ അല്ല, ബാക്ക് അടിക്കുമ്പോ ഈ പേജിലോട്ട് വരണം. നമ്മൾ ഇപ്പോ നമ്മുടെ ഹോം സ്ക്രീൻ ഉണ്ട്, നമ്മൾ ഹോം അല്ല, ഇതിപ്പോ ലോഗിൻ സ്ക്രീൻ, നമ്മുടെ ഹോം സ്ക്രീൻ വെച്ചു വെച്ചാ ഇപ്പോൾ ഉള്ള ലോഗിൻ സ്ക്രീനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു സ്ക്രീൻ ആണ് വരേണ്ടത്. അപ്പൊ പുഷ് റീപ്ലേസ്മെന്റ് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ പുഷിന് വരാം, പുഷ് റീപ്ലേസ്മെന്റ്. കാരണം ഇപ്പൊ ഉള്ള സ്ക്രീനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മള് വാട്സാപ്പിലൊക്കെ ഉണ്ടല്ലോ, ആദ്യമായിട്ട് കയറുമ്പോ മൊബൈൽ നമ്പർ ഒ ടി പി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവസാനം ചാറ്റിന്റെ സ്ക്രീനിലേക്ക് ഇട്ട് കയറും, പിന്നെ ബാക്ക് അടിച്ച് നോക്കിയേ, പിന്നെ മൊബൈൽ നമ്പർ ഒ ടി പി അടിച്ച സ്ക്രീൻ ഒന്നും കാണാനില്ല, അതൊക്കെ റീപ്ലേസ് ചെയ്താ പോയിട്ടുള്ളൂ. ഇപ്പോ സ്ക്രീൻ ഹോം, നമ്മുടെ ഹോം സ്ക്രീനിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, സേവ് ആയി, ഓക്കെ, റീലോഡ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിലോട്ട് പോവില്ല. ഇപ്പൊ നമ്മൾ ഹലോ ഹലോ ആണ് കൊടുത്തത്, ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഹോം സ്ക്രീനിലോട്ട് പോയി, ഹോമിലോട്ട് എത്തി. അതെ, ഇൻ കേസ് നമ്മളിത് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ക്രോസ് റോഡ്സിലേക്ക് വന്നേ, അതെന്താ കാരണം? അതെ, സ്പ്ലാഷ് സ്ക്രീനിൽ നമ്മൾ നേരെ പുഷാ കൊടുത്തത്, പുഷ് റീപ്ലേസ്മെന്റ് അല്ല കൊടുത്തത്, അതുകൊണ്ടാ. അപ്പൊ സ്പ്ലാഷ് സ്ക്രീൻ ഉണ്ട്, ലോഗിൻ വന്ന്, ലോഗിൻ സ്ക്രീനിൽ നമ്മൾ റീപ്ലേസ് ചെയ്താണ് ഹോം വന്നത്, പക്ഷെ അപ്പോഴും സ്പ്ലാഷ് റീപ്ലേസ്മെന്റ് കൊടുക്കാം. അപ്പൊ പുഷിന് വരാം, അവിടെയും പുഷ് റീപ്ലേസ്മെന്റ് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ലോഗിൻ സ്ക്രീനിലോട്ട് പോകും. ഇപ്പോൾ ഉള്ള സ്ക്രീൻ മാറിയിട്ട് ലോഗിൻ സ്ക്രീനിലോട്ട് പോകും. ഓക്കെ, ഇപ്പൊ ലോഗിൻ സ്പ്ലാഷ് വന്നു, 3 സെക്കൻഡ് കഴിയുമ്പോൾ ലോഗിനിലോട്ട് പോയി. ലോഗിൻ ഇപ്പോൾ നമ്മളിപ്പോ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ നേരെ എറർ ആയിരിക്കും കാണിക്കുക, വാല്യൂ എംപ്റ്റി ആണ്. അപ്പോൾ അതിന് വരാം ഹലോ കൊടുക്കാം. സെയിം ആയിട്ട് വരുമ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും? ചെക്ക് ലോഗിൻ വിളിക്കും. നമ്മൾ ലോഗിൻ വന്നു, നേരെ ഹോമിലോട്ട് പോയി, നേരെ ബാക്ക് അടിക്കുമ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആപ്പ് നേരെ ക്ലോസ് എക്സിറ്റ് ആയി. അതെ, മനസ്സിലായില്ലേ? അപ്പം ഇനി തിരിച്ച് തിരിച്ച് കയറുമ്പോൾ എങ്ങോട്ട് വരിക? തിരിച്ച് കയറുമ്പോൾ ഇനി എന്താ പറയുക, സ്പ്ലാഷിലോട്ടായിരിക്കും വരിക. ഓക്കെ, നമ്മൾ വീണ്ടും ആപ്പ് റൺ ചെയ്തോണ്ടിരിക്കാം, കാരണം ഇനി നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് സേവ് ചെയ്തിട്ട് സ്പ്ലാഷിൽ ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മള് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, യൂസർ നെയിം പാസ്വേഡ് സെയിം ആണെങ്കിൽ കൊടുത്തിട്ടുള്ളൂ മാത്രമായിട്ടുള്ളൂ. ഇനി നമുക്ക് ഹോം സ്ക്രീൻ ഉണ്ട്, നമുക്ക് അതിനു മുമ്പ് നമുക്ക് ആ സേവ് ചെയ്താലോ ഓൾറെഡി. ഇതൊന്ന് പറഞ്ഞു കൊടുത്താട്ടെ, ആ ചെക്ക് ലോഗിന്റെ മുന്നേ സാധനം നിർത്തേ, അവിടെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് പലർക്കും.
അപ്പോ ആ ഫോം ആയിരിക്കും കൺഫ്യൂഷൻ വരാ കൂടുതലായിട്ടും. ആ ഫോം കീ വെച്ച മുതലേ, ഫോമിന്റെ ഉള്ളിൽ ഫോം കീ വെച്ച്, എന്നിട്ട് അത് അതിന്റെ വാലിഡേറ്ററിന്റെ ഉള്ളില് ഒരു വാല്യൂ വരുന്ന മനസ്സിലാക്കി ആ വാല്യൂ എടുത്ത് ആ വാലിഡേറ്റർ എടുത്ത് അതിന് വാല്യൂ വരുന്ന മനസ്സിലാക്കി വാല്യൂ നള്ളോ അല്ലെങ്കിൽ വാല്യൂ ഡോട്ട് ഈസ് എം ടി വന്നു കഴിഞ്ഞാൽ വാല്യൂ എസ് എം ടി അവിടെ എഴുതി കാണിക്കാം റിട്ടേൺ ചെയ്യാൻ. അല്ലാത്ത കേസാണ് റിട്ടേൺ നള്ള്, റിട്ടേൺ നള്ള് എന്ന് പറയുമ്പോ അവിടെ ഒന്നും കാണിക്കില്ല, ബ്ലാങ്ക് ആയിരിക്കും. ആ അപ്പൊ ഇത് എവിടെ ചെക്ക് ചെയ്യണത്? ഇത് ഫോം കീ ഡോട്ട് വാലിഡേറ്റ് കറന്റ് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ്. ഞാൻ പറഞ്ഞത് ഈ ഫോം കീ കറന്റ് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ്. ഈ ഒരു ഇത് വിളിക്കുമ്പോഴാണ് ആ ആക്ഷൻ വർക്ക് ചെയ്യുക, വാലിഡേറ്റർ ആക്ഷൻ വർക്ക് ചെയ്യുക. അതെ, അത് ആക്ഷൻ വർക്ക് ചെയ്തിട്ട് റിട്ടേൺ നള്ള് എന്നുള്ള കേസ് വരുമ്പോൾ ഇവിടുന്ന് ഇവിടെ റിട്ടേൺ ഫാൾസ് ട്രൂ ആണല്ലോ, ട്രൂ ആണ് വരാ. അതെ, വാലിഡേറ്റ് ആണോ വാലിഡേറ്റ് അല്ലേ. അപ്പൊ അവിടുന്ന് റിട്ടേൺ ചെയ്യാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, വേറെ എവിടേക്കാ പോണത്? അത് യുഐയിലോട്ടാ പോകുന്നത്. യുഐയിലാ പോണത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഈ ഫോം കീ ഡോട്ട് കറന്റ് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ് ട്രൂവും ഫാൾസും വരും. ട്രൂ ഫാൾസ് വരും. ഫാൾസ് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡേറ്റ് അല്ല, വാലിഡേറ്റ് അല്ല. അതായത് വാലിഡേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എം ടി എന്നുള്ള മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യണ ടെക്സ്റ്റ് ഉണ്ടോ, ആ ടെക്സ്റ്റിന് പറയുമ്പോൾ ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഫോമാണ്, മെയിൽ ഐ ഡി ആണോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 10 10 ഉണ്ടോ എന്നൊക്കെയുള്ള വാലിഡേറ്റ് ചെയ്യുക. പല 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 വാലിഡേഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത ലോഗിൻ അടുത്ത പേജിലോട്ട് കടത്തി വിടുള്ളൂ. അപ്പൊ ആ കേസിലാണ് ചെക്ക് ലോഗിലോട്ട് വന്നത്. അങ്ങനെയാണ് വർക്ക് ആയത്, അങ്ങനെയാണ് ചെക്ക് ലോഗിൻ വർക്ക് ആയത്. ചെക്ക് ലോഗിൻ ചെയ്ത് നമ്മൾ ഹോം സ്ക്രീനിലോട്ട് പോകണം. പാസ്വേഡ് ജസ്റ്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്യും നമ്മുടെ ലോഗിൻ്റെ ഉള്ളിൽ. ഓക്കെ ഓക്കെ, നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് ആണ് പോകുന്നത്. അപ്പൊ ഹോം സ്ക്രീൻ ഇപ്പോ മോഡി പിടിപ്പിക്കണോ അല്ലെങ്കിൽ നമ്മുടെ ഷെയർഡ് പ്രിഫറൻസ് ചെയ്യണോ? നേരെ ഷെയർഡ് പ്രിഫറൻസ് ചെയ്തിട്ട് ലോഗിൻ പേജിന്റെ സാധനങ്ങളൊക്കെ റെഡി ആക്കാം. എന്നിട്ട് ഹോം പേജിൽ സൈൻ ഔട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലോഗിൻ പേജിലേക്ക് വരാനുണ്ട്. അത് ചെയ്യണം ആദ്യം. ഹോം പേജിൽ നിന്ന് ബാക്ക് അടിച്ചാൽ വരൂല, പക്ഷെ സൈൻ ഔട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ലോഗിൻ പേജിലേക്ക് വരണം. അത് റെഡി ആക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്റ്റോർ ചെയ്ത് ഷെയർഡ് പ്രിഫറൻസോടെ സ്റ്റോർ ചെയ്ത് കണ്ടീഷൻ വെച്ചിട്ട് ലോഗിനിലോട്ട് പോകാം. നമുക്ക് അതിപ്പോ ലോഗിൻ പേജിലോട്ട് തന്നെ പോവാം. ഹോം പേജില് ഹോം പേജില് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് നമ്മള് ലെങ്ത് ചെക്ക് ചെയ്ത താരം ഞാൻ ജസ്റ്റ് സെയിം അടിച്ചു പോകുന്നേ ഉള്ളു. ഓക്കെ, എനിക്ക് വേണം സേവ് ആയിട്ടില്ല എന്നോ. ഹോം ഓക്കെ, ലോഗിൻ കൊടുത്തു. ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ വന്നല്ലോ. അൺഎംപ്ലോയ്മെന്റ് മിസ്സിംഗ് സ്റ്റാറ്റിക് ടാർജറ്റ് ലോഗിൻ ബിൽഡ് ഷെയർഡ് പ്രിഫറൻസ് ഹോം പേജ് ചെക്ക് ലോഗിൻ. എനിക്ക് വേണം എറർ വന്നതിൻ്റെ ആയിരുന്നു. ചിലപ്പോൾ അകത്തെ കോഡ് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്തപ്പോൾ സേവ് ചെയ്യാൻ അങ്ങനെ മറന്നിട്ടുണ്ടാവും. റീസ്റ്റാർട്ട് ചെയ്തോക്കെ, ചിലപ്പോൾ മിക്ക എറർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാറും, കാരണം ഹോട്ട് റീലോഡ് ആണല്ലോ. ഓക്കെ, ഹലോ കൊടുക്കാം. ഹലോ, ലോഗിൻ കൊടുത്തു, ഹോമിലോട്ട് പോയി. നമുക്ക് ഹോം സ്ക്രീനിൽ നമ്മുടെ സൈൻ ഔട്ട് ബട്ടൺ അല്ലേ. നമുക്ക് എന്താ പറയുക, ടെക്സ്റ്റ് തൽക്കാലം സേഫ് ഏരിയ കൊടുക്കാം. സേഫ് ഏരിയ ടെക്സ്റ്റ് നമുക്ക് സെൻറ്ററിലോട്ടാക്കാം. സെൻറ്റർ, ഓക്കെ. അപ്പോൾ സെൻറ്ററിലോട്ട് ടെക്സ്റ്റ് വരും, ഹോം എന്നുള്ളത് സെൻറ്ററിലോട്ടാവും. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ സൈൻ ഔട്ടാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം ആപ്പ് ബാറിൽ എന്താ ചെയ്യാം, കാരണം ആപ്പ് ബാർ ടൈറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ഇത് തന്നെ കൊടുക്കാം, ഹോം തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ആപ്പ് ബാറിൽ നമുക്ക് മൂന്ന് തരത്തിൽ നമ്മൾ ലിസ്റ്റൈൽ ചെയ്തില്ലേ, അപ്പൊ അതില് ഇതുപോലെ ടൈറ്റില്, സബ് ടൈറ്റില്, ലീഡിങ് ട്രെയിലിങ് ഇത് തന്നെയായിരുന്നു. ആപ്പ് ബാറിൽ സെയിം കോൺസെപ്റ്റ് തന്നെ. നമ്മൾ വാട്സാപ്പിന്റെ ഒരു യു ഐ പോലെ ചെയ്തില്ലേ, ഒരു സർക്കിൾ അവതാർ, പിന്നെ ആളുടെ പേര്, ലാസ്റ്റ് മെസ്സേജ്, അത് നമ്മൾ ചെയ്തില്ലേ. അപ്പൊ നമ്മൾ ലിസ്റ്റൈലാണ് യൂസ് ചെയ്തത് നമ്മള് വിഡ്ജെറ്റ് ആയിട്ട്. അപ്പൊ ലിസ്റ്റൈലിന് ഒരു ലീഡിങ് ഉണ്ടാവും, ഒരു ടൈറ്റില്, സബ് ടൈറ്റില്, ട്രെയിലിങ്. അപ്പൊ ഇതേപോലെ തന്നെ ആപ്പ് ബാറിലുണ്ട് ഒരു ലീഡിങ് ഉണ്ട്. ലീഡിംഗ് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇപ്പൊ ബാക്ക് ബട്ടൺ ഒക്കെ വരണേ, അതാണ് ലീഡിങ്. ഈ ഹോം എന്ന് എഴുതിയ ടൈറ്റില്. ഇനിയുള്ള നമുക്ക് ട്രെയിലിംഗ് ആയിട്ട് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരുന്നത്. അപ്പൊ വാട്സാപ്പിൽ നമ്മൾ സെർച്ച്, പിന്നെ മൂന്ന് ഡോട്ട്, അങ്ങനെ സാധനങ്ങൾ വരില്ലേ, ഇതെല്ലാം ആക്ഷൻസ് വരുന്നതാണ്. അപ്പൊ നമുക്ക് ആക്ഷൻസിലുള്ള നമുക്കൊരു സൈൻ ഔട്ട് ബട്ടൺ കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ സൈൻ ഔട്ടിന് ഒരു ഐക്കൺ കൊടുക്കാം, ഐക്കൺ ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഐക്കൺ ബട്ടൺ ഓൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തൽക്കാലം ഓൺ പ്രസ് ചെയ്യുന്ന കണ്ടീഷൻ പിന്നെ എഴുതാം. നമുക്ക് ഐക്കൺ കൊടുക്കാം, ഡോട്ട് സൈൻ ഔട്ട് ഉണ്ടോ നോക്കാം, ഇല്ല, എക്സിറ്റ് ഉണ്ടാവും ചിലപ്പോൾ, എക്സിറ്റ് ടു ആപ്പ്. ഓക്കെ, അപ്പോൾ എക്സിറ്റ് ടു ആപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സിറ്റ് ബട്ടൺ വരും. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ ഔട്ട് ബട്ടൺ. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുന്നത് നമുക്ക് സൈൻ ഔട്ട് ഒരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, സൈൻ ഔട്ട്, സൈൻ ഔട്ട്. ഓക്കെ, അപ്പോൾ സൈൻ ഔട്ട് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീപ്ലേസ്മെന്റ് എടുത്തിട്ട് നമുക്ക് ഏതാ സ്പ്ലാഷിലോട്ട് പോവാം. ഓക്കെ, സ്പ്ലാഷിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെക്കിംഗ് നടത്തി വീണ്ടും ലോഗിൻ ആണോ ഹോം ആണോ. അപ്പൊ തിരിച്ചു നമ്മൾ വീണ്ടും സ്പ്ലാഷിലോട്ട് വിട്ടാൽ മതി. ഓക്കെ, ലോഗിൻ പേജിൽ വിടാം. ഓക്കെ, അപ്പോൾ വീണ്ടും നാവിഗേറ്റർ, നമുക്ക് അവിടെ കോണ്ടെക്സ്റ്റ് കൂടെ ആവശ്യം വരും. അപ്പോൾ നാവിഗേറ്ററല്ലേ യൂസ് ചെയ്യുന്നത്, ബിൽഡ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് അപ്പോൾ നാവിഗേറ്റർ ഡോട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നാവിഗേറ്റർ ഡോട്ട് കോണ്ടെക്സ്റ്റ് ഡോട്ട് പുഷ് റീപ്ലേസ്മെന്റ്. ഇപ്പോൾ നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യണത്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ ബിൽ ലാർജറായിട്ട് ആപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹോം പേജ്, എന്തെങ്കിലും ഒരു ഹോം പേജ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രൊഫൈലിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ സൈൻ ഔട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്രൊഫൈലിൽ പോയിട്ട് സൈൻ ഔട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പുഷ് റീപ്ലേസ്മെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെ പ്രൊഫൈല് മാത്രമേ പോവുള്ളൂ, ബാക്കി അതിന് തൊട്ട് മുമ്പത്തെ പേജ് അവിടെ തന്നെ എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സൈൻ ഔട്ട് ചെയ്യുമ്പോൾ എന്താ, സാധാരണ ആപ്പുകൾ സൈൻ ഔട്ട് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ പേജുകളും ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു പേജിലോട്ട് പോകണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേറെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ പുഷ് റീപ്ലേസ്മെന്റ്, ഓക്കെ, പുഷ് റീപ്ലേസ്മെന്റ് ആൻഡ് റിമൂവ് അണ്ടിൽ. ഓക്കെ, അപ്പോൾ പുഷ് റീപ്ലേസ്മെന്റ് പുഷ് ആൻഡ് റിമൂവ് അണ്ടിൽ, കാരണം പുതിയൊരു പേജ് പുഷ് ചെയ്യുക, ബാക്കി പുറകിലുള്ള എല്ലാം റിമൂവ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ പേജുള്ള സ്ക്രീൻ ആണെങ്കിൽ ലോഗിൻ പേജ് കഴിഞ്ഞ് ഹോം പേജ് ഉണ്ട്, അതിന്റെ പ്രൊഫൈൽ പേജ്, മൂന്നാല് പേജുകൾ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ സൈൻ ബട്ടൺ സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ റീപ്ലേസ്മെന്റ് വിളിച്ചു പോകുന്ന ആ ഒരു സ്ക്രീൻ മാത്രമേ ഇല്ലാവുള്ളൂ, അതിന്റെ മുന്നത്തെ ബാക്ക് അടിക്കുമ്പോൾ പിന്നെ ഈ സ്ക്രീനിലോട്ടൊക്കെ പോകും നമ്മൾ. അപ്പൊ നിങ്ങൾ സൈൻ ഔട്ട് ബട്ടൺ ഇപ്പം മൂന്നാമത്തെ ഹോം പേജ് കഴിഞ്ഞ് ഒരു പ്രൊഫൈൽ പേജ് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും പേജിൽ നിന്ന് സൈൻ ഔട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടുന്ന് ജസ്റ്റ് റീപ്ലേസ്മെന്റ് എടുത്ത് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്ക്രീൻ മാത്രമേ ഇല്ലാവുന്നുള്ളൂ. അപ്പോൾ ലോഗിൻ പേജിലോട്ട് വന്ന് സൈൻ ഔട്ട് ഒക്കെ ആയിന്ന് കാണും, പക്ഷെ അവിടെ നിങ്ങൾ ബാക്ക് ബട്ടൺ അമർത്തിയാലോ ലോഗിൻ പേജിൽ നിന്ന് വീണ്ടും തിരിച്ചു ഉള്ളിക്കുന്ന ആപ്പിന്റെ ഉള്ളിൽ കയറും, മനസ്സിലാവുണ്ടോ. അതായത് ഹോം പേജിൽ ലോഗിൻ ആയിട്ട് കയറേണ്ട സ്ഥലങ്ങൾ നമ്മൾ അവിടുന്ന് ബാക്ക് അടിയും കില്ലാവും മൊത്തം. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കേസിൽ ഏതെങ്കിലും പേജിൽ നിന്നൊക്കെ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ മുന്നിലുള്ള എല്ലാ പേജും, അതായത് ലോഗിൻ കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്ത എല്ലാ പേജും നമുക്ക് എന്ത് ചെയ്യണം, കില്ല് ചെയ്തിട്ട് വേണം പുതിയ ലോഗിൻ പേജിലോട്ട് വരണം അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് പുഷ് ആൻഡ് റിമൂവ് ആണ്ടിൽ, പുതിയൊരു പേജ് പുഷ് ചെയ്യുക, പിന്നെ ബാക്കി പുറകിലുള്ള എല്ലാ പേജുകളും റിമൂവ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ പുതിയ ഏത് പേജാണോ പുഷ് ചെയ്യേണ്ടത് ആ പേജ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ബാക്കി നമ്മുടെ മെറ്റീരിയൽ പേജിലോട്ട് സാധാരണ കൊടുക്കണ പോലെ തന്നെ നമ്മളവിടെ ഒരു കോണ്ടെക്സ്റ്റ്, അവിടെ നിന്ന് നമുക്കിപ്പോ സ്ക്രീൻ ലോഗിൻ ആണല്ലോ. ഓക്കെ, ലോഗിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലോഗിൻ പേജിലോട്ട് പോകും, ഇതുവരെയുള്ള എല്ലാ പേജുകളും കില്ലായി പോകും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, പലപ്പോഴും വർക്ക് ചെയ്യണോ ഇല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ വിളിച്ചില്ല ബട്ടൺ ക്ലിക്കിൽ, അതായിരുന്നു. ഓക്കെ, ലോഗൗട്ട് അവിടെ വിളിച്ചിട്ടില്ല, ചെയ്തിട്ട് പോരെ. ഓക്കെ, അല്ല നമുക്ക് ഇതിനൊപ്പം ചെയ്യാം, ലോഗിൻ കയറി ഉള്ളോട്ട് കയറിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ വന്നു, നമ്മളിപ്പോൾ സൈൻ ഔട്ട് ഫംഗ്ഷനും ഇവിടെ എഴുതി, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഇവിടെ ബട്ടൺ ക്ലിക്ക് വിളിച്ചില്ല, അതായിരുന്നു വരായിരുന്നത്. ഓക്കെ, ഇപ്പോൾ സൈൻ ഔട്ട്, ഇപ്പോൾ കോണ്ടെക്സ്റ്റ്, നമുക്കിവിടെ കോണ്ടെക്സ്റ്റ് പറയാം. ഓക്കെ, കംപ്ലീറ്റ് ആയി. കൊടുക്കുമ്പോൾ നേരെ ഹോം പേജിലോട്ട് പോകും, ലോഗിൻ പേജിലോട്ട് പോകും, ബാക്ക് അടിക്കുമ്പോൾ നേരെ ആപ്പ് ക്ലോസ് ആവും. ക്ലോസ് ആവും, ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്മെന്റ് ബിൽഡായ കാരണം ഫ്രം സ്റ്റാർട്ട് തൊട്ടായിരിക്കും വർക്ക് ചെയ്യുക, കാരണം നമ്മളിപ്പോൾ ഹോട്ടലിലൂടെ ഇത് ഓൾറെഡി ചെയ്ത ആപ്പിക്കാരെ മുകളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തന്നെയായിരിക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരാം. ഓക്കെ, പ്രൊഡക്ഷൻ ബില്ലിലാകുമ്പോൾ നമ്മൾ ഏത് പേജിലാണ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജിലോട്ട് തന്നെ വീണ്ടും വരും, അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഡെവലപ്മെന്റ് ബിൽഡായ കാരണം ഇപ്പോൾ വീണ്ടും സ്പ്ലാഷിൽ നിന്ന് തന്നെയായിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ എന്തോ ഫ്രെയിംസ് എന്തോ സ്റ്റെക്കായി നിൽക്കുക, നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇങ്ങനെ എന്ന് കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ഇപ്പൊ ഡെവലപ്മെന്റ് ബിൽഡായ കാരണം പ്രൊഡക്ഷൻ ബില്ലിൽ ഈ എറർ ഒക്കെ ഫിക്സ് ആവും. നമ്മള് ഡെവലപ്പ് ചെയ്ത് ഹോട്ടലിലോടും ഹോട്ടലിലൊക്കെയുള്ള ഓപ്ഷനിൽ ഇങ്ങനെ കിടക്കണോണ്ടാണ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിഷയം വരുന്നത്. അത് ആപ്പായിട്ട് പുറത്തിറക്കുമ്പോൾ ആ വിഷയങ്ങളൊന്നും വരൂല, മനസ്സിലാവുണ്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സൈൻ ഔട്ട് കഴിഞ്ഞു, സ്പ്ലാഷ്, ലോഗിൻ, സൈൻ ഔട്ട്, ഇത്രയും കാര്യങ്ങൾ ഇരുന്നു. ഇനി നമുക്കുള്ളത് ഷെയർഡ് പ്രിഫറൻസ് വെച്ചാണ്, കാരണം യൂസർ നെയിം പാസ്വേഡ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാം. അതെ,
എന്നിട്ട് നമുക്കത് ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് അതിന് വേണ്ടിട്ട് നമുക്ക് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ എഴുതി പോണോ? സ്പ്ലാഷ് സ്ക്രീനിൽ എഴുതി പോവാം. സ്പ്ലാഷ് സ്ക്രീനിൽ എഴുതി പോവാം. എല്ലാത്തിലും വരാം. അതെ, നമുക്ക് അതിന് വേണ്ടി ഇപ്പോ നമ്മൾ കീ വാല്യൂ പേര് എപ്പോഴും ഒരു പേര് വെച്ചിട്ടായിരിക്കും സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ പേര് നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ബൂളിയൻ വേരിയബിൾ ആയാലും എന്ത് വേരിയബിൾ ആയാലും നമ്മൾ ഒരു പേരിലായിരിക്കും ആ വാല്യൂ സേവ് ചെയ്യാം. അപ്പൊ ആ പേര് നമുക്ക് ആദ്യം ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കാം. കാരണം ആപ്പിൽ എല്ലായിടത്തിലും പിന്നെ ആ പേര് നമ്മൾ പിന്നെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ആദ്യം കോൺസ്റ്റന്റ് ആയിട്ട് ആ പേര് അവിടെ കൊടുക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് എന്ത് ഷെയർഡ് പ്രിഫറൻസിന്റെ പേര്, പേര് അതെ. അപ്പൊ എന്താ പറയാ, സേവ് കീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സേവ് കീ നെയിം എന്ന് പറഞ്ഞിട്ട് യൂസർ ലോഗ്ഡ് ഇന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു വാല്യൂലായിരിക്കും നമ്മൾ ആ ഷെയർഡ് പ്രിഫറൻസിൽ വാല്യൂ സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഹോം ലോഗിൻ ലോഗിൻ അല്ല സ്പ്ലാഷിലോട്ട് പോവാം. അപ്പൊ സ്പ്ലാഷിൽ നമുക്കൊരു ഫംഗ്ഷൻ ചെയ്താ യൂസർ ലോഗിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് അവിടെ നമുക്ക് എന്തായാലും ഷെയർഡ് പ്രിഫറൻസ് എന്തായാലും ഫ്യൂച്ചർ ഫംഗ്ഷൻ ആണല്ലോ. നമുക്കൊരു ഫ്യൂച്ചർ ഫംഗ്ഷൻ ചെയ്താ വേർഡ് ചെക്ക് യൂസർ ലോഗ്ഡ് ഇൻ. അപ്പൊ അതൊരു അസിം ഫംഗ്ഷൻ ആണ്. നമുക്കിപ്പോ അതെ പ്രിഫറൻസ് ഇക്വൽ ടു നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഷെയർഡ് പ്രിഫറൻസ്. ഓക്കെ, ഷെയർഡ് പ്രിഫറൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് നോക്കട്ടെ. ഷെയർഡ് പ്രിഫറൻസ് അതാണ് അവിടെ പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, ഡിപ്പെൻഡൻസിൽ നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പണ്ട് നമ്മളൊരു പാക്കേജ് വെച്ച് നമ്മൾ ആഡ് ചെയ്തു. ഏതാണ് ആ പാക്കേജ്? പബ്സ്പെക് അസിസ്റ്റ്. അപ്പൊ അത് വെച്ചിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വ്യൂ വെച്ച് നമ്മൾ നേരിട്ട് ഷെയർഡ് പ്രിഫറൻസ് ആഡ് ചെയ്യാം. അതിന് മാക്കിലാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് കമാൻഡ് ഷിഫ്റ്റ് വി, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് വി. ഓക്കെ, അപ്പോൾ പബ്സ്പെക്കിൽ ആഡ് അസിസ്റ്റ് ആഡ് അപ്ഡേറ്റ് ഡിപ്പെൻഡൻസീസ് നമുക്ക് അവിടെ ഷെയർഡ് പ്രിഫറൻസ് കൊടുക്കാം. ഷെയർഡ് പ്രിഫറൻസ്. ഓക്കെ ഓക്കെ, ഷെയർഡ് പ്രിഫറൻസസ് നമുക്ക് കൊടുക്കാം, ആഡ് ചെയ്യാം. എന്തായാലും ഒരു പാക്കേജ് ആഡ് ചെയ്താൽ നമ്മൾ ഫ്രം സ്ക്രാച്ച് നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പുതിയതായിട്ട്. ഓക്കെ, ഇപ്പോൾ പബ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ആഡ് ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഡാർട്ടോ അല്ലെ ഫ്ലട്ടർ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പൊ ആ പ്രൊജക്ട് ഗിത്ത്ഹബിൽ നിന്ന് മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം ചെയ്യുന്നത് നമ്മൾ ഈ പബ് ആഡ് ചെയ്യുമ്പോൾ. നമുക്കത് ഇവിടെ നമുക്ക് ആ ഷെയർ പ്രിഫറൻസ് ക്ലാസ് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആ പബിൽ ഏത് പാത്തിലാണ് ആ പ്രൊജക്ട് എടുക്കുന്നത്. ഗിറ്റ്ഹബ് പബ് ഡോട്ട് ഡെവ് എന്ന് പറയുന്നത് ഗിത്ത്ഹബിലുള്ള ഫയൽസ് ഇത് പ്രൊജക്ട് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സാധാരണ ഗിത്ത്ഹബിൽ നിന്നാണ് നേരിട്ട് ലിങ്ക് അതിന്റെ ഉള്ളിലോട്ട് വരുന്നത്. ഷെയർഡ് പ്രിഫറൻസ്. ഓക്കെ, എനിക്ക് ലോഡ് ആയിട്ടില്ല, നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ആവശ്യമുണ്ട്. കാരണം ചില സിസ്റ്റത്തിൽ അങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പോൾ ആഡ് ചെയ്ത് അപ്പൊ തന്നെ പ്രൊജക്ട് നല്ലതായിരിക്കും. ചിലപ്പോ പെട്ടെന്ന് റിഫ്ലക്ട് ആവില്ല പ്രൊജക്ടിന്റെ ഉള്ളിൽ, അങ്ങനെ ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ഒന്നും പഠിക്കേണ്ട, നേരെ വിഷ്വൽ സ്റ്റുഡിയോ ക്ലോസ് ചെയ്യാം, വീണ്ടും റിസ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്ലോ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ ചിലപ്പോൾ താഴെ ഒരു അനലൈസിങ് കാണിക്കും തൊട്ട് താഴെ. അനലൈസിങ് മിക്കവാറും താഴെ കാണിക്കും. പ്രൊജക്ട് മൊത്തത്തിൽ റീഅനലൈസ് ചെയ്യാൻ വേണ്ടി ഇല്ല, കാണിക്കുന്നില്ല. നമുക്ക് നേരെ കൊടുത്തു പോവാം. ഞാനപ്പോ നേരിട്ട് ടൈപ്പ് ചെയ്ത് പോയതാ. പാക്കേജ് കൂടി ഉണ്ട്, പാക്കേജ് കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ഷെയർ പ്രിഫറൻസ് ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ് നമുക്കവിടെ ഷെയർ പ്രിഫറൻസ് എന്ന് പറഞ്ഞ വാല്യൂലേക്ക് നമ്മളെ വെയിറ്റ് ചെയ്തു. ഇനി നമ്മള് ഷെയർഡ് പ്രിഫറൻസസ് ഡോട്ട് സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ബൂളിയൻ വേരിയബിൾ സെറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന കീ ആണ് നമ്മൾ ആദ്യം മെയിലിൽ സെറ്റ് ചെയ്ത് വെച്ചത്, സേവ് കീ. അപ്പൊ ആ സേവ് കീനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഓൾറെഡി ഷെയർഡ് പ്രിഫറൻസ് പഠിപ്പിച്ചോ പറഞ്ഞുട്ടോ, നോക്കിയാ മതി. ഓക്കെ, അപ്പൊ നമ്മൾ സെറ്റ് ബൂള് നമുക്ക് ഇവിടെ കീ വാല്യൂ പെയർ ആണ്, നമുക്ക് ഇവിടെ ട്രൂ സേവ് ചെയ്യാം. കാരണം ഓൾറെഡി ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെക്ക് യൂസർ ലോഗിൻ ആണ്, നമുക്ക് സെറ്റ് അല്ല ചെയ്യേണ്ടത്, നമ്മൾ ഗെറ്റാ ചെയ്യേണ്ടത്, അവിടുന്ന് വാല്യൂ എടുക്കുക ചെയ്യേണ്ടത്. മാറിപ്പോയി നമ്മൾ ചെയ്തത്. അപ്പോൾ ഷെയർഡ് പ്രിഫറൻസ് ഡോട്ട് ഗെറ്റ് ബൂളിയൻ. ഓക്കെ, അപ്പൊ കീ എന്നുള്ളത് നമ്മുടെ സേവ് കീനെയും. ഓക്കെ, അത് നമുക്കൊരു വാല്യബിളിലോട്ട് കൊടുക്കാം. ഫൈന്
യൂസർ ലോഗഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് വേരിയബിളിലോട്ട് കൊടുക്കാം. ഗെറ്റ് ബോൾ എന്ന് പറയുന്നത് ഫ്യൂച്ചർ അല്ല, സാധാരണ ഒരു ബോളിയം വേരിയബിളാ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, അവിടെ നൾ ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഈ ഒരു വാല്യൂ. ഓക്കെ, അപ്പൊ ഈ യൂസർ ലോഗിൻ, യൂസർ ലോഗിൻ എന്ന് പറഞ്ഞ ബോളിയം വേരിയബിൾ ഇവിടെ വരുന്നത്, പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ, അത് നൾ ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നും ഉണ്ടാവില്ല, ഇൻ കേസ് നമ്മൾ സേവ് ചെയ്തെങ്കിലേ വാല്യൂ കിട്ടുള്ളൂ. ഒന്നും സേവ് ചെയ്യാത്ത അവസരത്തിൽ നമ്മൾ ഗെറ്റ് വിളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വാല്യൂ ഉണ്ടാവില്ല, അപ്പൊ നള്ളായിരിക്കും ചിലപ്പോൾ വരാം. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യാം, ഇഫ് യൂസർ ലോഗിൻ ഈക്വൽ ടു ഈക്വൽ ടു നൾ, അല്ലെങ്കിൽ എന്താ യൂസർ ലോഗിൻ ഫോൾസ് ആവണം. അപ്പൊ യൂസർ ലോഗിൻ ഈക്വൽ ടു ഈക്വൽ ടു ഫോൾസ്, അങ്ങനത്തെ കേസിൽ നമ്മൾ നമുക്ക് എന്ത് ചെയ്യണം, ലോഗിനിലോട്ട് പോവാം. ഓക്കെ, ലോഗിനിലാണെങ്കിൽ ഇവിടെ ഗോ ടു ലോഗിൻ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഗോ ടു ലോഗിൻ. ഇൻ കേസ് ഇവിടെ ഷെയർഡ് പ്രിഫറൻസിന്റെ വാല്യൂ എന്താ പറയാ, നല്ലല്ല, ഷെയർഡ് പ്രിഫറൻസിന്റെ വാല്യൂ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോമിലോട്ട് പോവാം, നേരെ ഹോമിലോട്ട് പോവാം. അപ്പോ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ലോഗിൻ പേജിലേക്ക് പോകണോ അതോ ഓൾറെഡി പണ്ട് ലോഗിൻ ചെയ്ത ചാൾ അപ്പൊ ഫേസ്ബുക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിട്ടില്ലേ, നേരെ ഹോം പേജിലേക്കേ പോവാ, അല്ലെ വാട്സാപ്പ് എടുക്കുമ്പോൾ ചാറ്റിലേക്കേ പോവാ, ലോഗിൻ സ്ക്രീനിലേക്ക് പിന്നെ വരുന്നില്ലല്ലോ. അപ്പൊ അത് തീരുമാനിക്കുന്ന കാര്യമായിട്ട് ഇത് ചെയ്യണത്, നേരെ ഹോം സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഒന്ന് സ്റ്റെപ്പ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. യൂസർ സെറ്റ് ചെയ്യണത് ഇപ്പോൾ എവിടെ ചെയ്തത്, സെറ്റ് നമ്മൾ ചെയ്യുന്നില്ല, സ്പ്ലാഷിൽ നമ്മൾ വാല്യൂ എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുന്നത് എപ്പോഴാ, ലോഗിൻ സ്ക്രീനിൽ രണ്ട് വാല്യൂ മാച്ച് ആകുമ്പോഴാണ് അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്, നമ്മളിവിടെ അറിയേണ്ടത് ചെയ്തു പോയത്. സെറ്റ് ചെയ്യണത് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് ലോഗിൻ ആവണ കേസിലാണ് എന്ത് ചെയ്യാ, ഷെയർഡ് പ്രിഫറൻസ് വാല്യൂ സെറ്റ് ചെയ്യാ. സെറ്റ് ചെയ്യാ, ഇവിടെ നമ്മള് ഗെറ്റ് ചെയ്തിട്ട് ആ വാല്യൂ നള്ളാണ് നോക്കി, ഇൻ കേസ് അത് നള്ള അല്ലെങ്കിൽ നമ്മള് ഫോൾസ് ആണോ നോക്കി. ഇത് രണ്ട് കേസിലും നമ്മള് ലോഗിനിലോട്ട് പോകും, ഇൻ കേസ് നള്ളും അല്ല അല്ലെ ഫോൾസ് അല്ല. ഓക്കെ ഓക്കെ, നള്ളല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും എന്തായാലും. അപ്പൊ നമുക്ക് ചെക്ക് ലോഗിൻ എവിടെയാണ് വിളിക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കാം. ലോഗിൻ നമ്മുടെ ലോഗിൻ പേജിൽ, അതെ. ഇപ്പൊ നമ്മള് നേരെ ഇനിറ്റ് സ്റ്റേറ്റിൽ ഗോ ടു ലോഗിൻ കൊടുത്തേ, ചെക്ക് ലോഗിൻ അല്ലല്ലോ സെറ്റ്, മറ്റേ ഷെയർഡ് പ്രിഫറൻസ് സെറ്റ് ചെയ്യണത്. ഓക്കെ, അല്ല ഇത് സ്പ്ലാഷിൽ നിന്ന് നമ്മള് ഹോമിലോട്ടാണോ ലോഗിനിലോട്ടാണോ പോകുന്നത്. ഓക്കെ ഓക്കെ, ചെക്ക് യൂസർ ലോഗിൻ അല്ലേ, അതെ. എവിടെ വിളിക്കുക, നമ്മൾ ഇൻസ്റ്റയിലാണ് ഗോ ടു ലോഗിൻ വിളിച്ചത്. ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ കറന്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ പേജിലോട്ട് എത്ര 3 സെക്കൻഡ് ആണോ അല്ലെ, ഗോ ടു ലോഗിൻ കഴിഞ്ഞ വെച്ചാൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗോ ടു ലോഗിനിലോട്ട് പോകും അല്ലേ. അപ്പോൾ ഇവിടെ തീരുമാനിച്ചാൽ പോരെ, അപ്പൊ നമുക്ക് ഇവിടെ തീരുമാനിക്കേണ്ടി വരുന്നത് എവിടേക്കാണ് പോകേണ്ടതെന്ന്, നമ്മൾ നള്ളാണോ ഇതാണോ ചെക്ക് ചെയ്യണത്. ഇപ്പൊ തൽക്കാലം നമുക്ക് ആദ്യം റൺ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ഇപ്പോ ഇപ്പൊ കറന്റ് നമ്മൾ ചെയ്തിരിക്കണ ഇൻസ്റ്റയിൽ തന്നെ നമ്മൾ ലോഗിനിലോട്ട് പോകും, അതിന് പകരം നമുക്ക് ചെക്ക് യൂസർ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ വിളിക്കേണ്ടി വരും അവിടെ. അപ്പൊ വിളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പോവാം, അതെ, ഉള്ളിൽ നിന്ന് പോവാം. ഇപ്പൊ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂസർ ലോഗിൻ ചെക്ക് ചെയ്യും, അവിടുന്നാണെങ്കിൽ ഇപ്പൊ ലോഗിൻ നോക്കും, എടുത്തിട്ട് കീ വെച്ചിട്ട് ബൂളിയൻ വാല്യൂ എടുത്ത് നോക്കും, ബൂളിയൻ വാല്യൂ നള്ളോ അല്ലെങ്കിൽ ഫാൾസോ ആണെങ്കിൽ ലോഗിനിലോട്ട്, അതായത് ലോഗിൻ ആയിട്ടില്ല എന്നുള്ള കേസ് അല്ലെ, ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ യൂസർ ലോഗിൻ നള്ളാണ്, രണ്ടാമത്തെ കേസ് ലോഗൌട്ട് കേസ്, യൂസർ ലോഗിഡ് അല്ല എന്നുള്ള കേസ് ആണെങ്കിലും ഒക്കെ ഗോ ടു ലോഗിൻ പേജിലേക്ക് പോകും. എൽസ് അല്ലാത്ത കേസ് ലോഗിഡിന് ആണ് ലോഗിൻ ഓൾറെഡി ലോഗിഡ് ആണെന്നെങ്കിൽ ഇവിടെ ചെറിയൊരു ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്, എറർ വരാനുള്ള ചാൻസ്, നമ്മൾ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അത് നേരെ സ്പ്ലാഷിംഗ് കഴിഞ്ഞിട്ട് അതിലോട്ട് പോയി, യൂസർ നെയിം ട്രാൻസ്ഫറും ടൈപ്പ് ചെയ്തിട്ട് ഇനി നമ്മളവിടെ ചെക്ക് ചെയ്യണം. ഇപ്പൊ നമ്മള് ലോഗിൻ ഫോൾസ് ആണ് നോക്കി, ഇപ്പൊ ലോഗിനിലോട്ടാ പോയത്. ഇനി ലോഗിൻ പേജിൽ നമ്മൾ ഇതുപോലെ തന്നെ എന്താ പറയാ, യൂസർ നെയിം പാസ്വേഡ് കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ മാച്ച് ആണ്, നമ്മളിപ്പോ ലോഗിനിലോട്ട് പോയില്ലേ, ഈ ലോഗിനിലോട്ട് പോണേ, ലോഗിൻ പേജിൽ ചെക്ക് ലോഗിൻ ബട്ടൺ, ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യണ സമയത്ത് ലോ യൂസർ നെയിം പാസ്വേഡ് സെയിം ആണ് കേസിൽ, അവിടെ നമുക്ക് ഷെയർഡ് പ്രിഫറൻസ് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം, സേവ് ലോഗിൻ ലോഗിൻ ആണെന്ന് പറഞ്ഞിട്ട് ട്രൂ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അവിടെ ഷെയർഡ് പ്രിഫറൻസ് വിളിക്കാം. അപ്പോ ഇവിടെ നമുക്ക് എന്തായാലും ഫ്യൂച്ചർ ആണ്, നമുക്കിവിടെ അവൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഇപ്പൊ എഴുതിയൊരു ഫംഗ്ഷൻ ഫ്യൂച്ചർ അല്ല,
ചെക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഴുതിയത്. അപ്പൊ ഫ്യൂച്ചർ ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു അസിങ് ഇട്ട് കൊടുത്താൽ മതി. അസിങ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഫ്യൂച്ചർ ഫംഗ്ഷൻ ആയി. ഇനി നേരെ ഷെയർഡ് പ്രിഫറൻസിലോട്ട് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യണം. ഓക്കെ, ഷെയർഡ് പ്രിഫറൻസസ് ഡോട്ട് സെറ്റ് ബൂൾ. അപ്പോ സേവ് എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? സേവ് കീ നെയിം. സേവ് കീ നെയിം ഒക്കെ വന്നു. നമ്മളവിടെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തു. മെയിലാണ് കൊടുത്തത്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ്. നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഈ വാല്യൂ ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആവും. നമ്മുടെ ലോഗിൻ ഡോട്ട് ഡാറ്റില് നമ്മൾ അത് വാല്യൂ സെറ്റ് ചെയ്ത് ഫ്യൂച്ചർ ഫംഗ്ഷൻ ആണോ, ടൈം എടുക്കും അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എവേറ്റ് കൊടുത്താൽ മതി. എവേറ്റ് കൊടുത്തിട്ട് പിന്നെ അത് ഹോം സ്ക്രീനിലോട്ട് പോക്കോളും. ആദ്യം വെയിറ്റ് വരില്ല, ചെറിയൊരു ടൈം വരും. ഇൻ കേസ് നമ്മൾ ലോ എൻഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ടൈം അവിടെ പിടിക്കും. ഹൈ എൻഡിൽ നമുക്ക് ആ ഒരു എന്താ പറയാ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് വേണ്ടി വരുമല്ലോ റൈറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. മറ്റേം കൂടി ചെയ്യായിരുന്നു, ലോഗ് ഔട്ട് കൂടി ചെയ്യ്. ലോഗ് ഔട്ട് ആകുമ്പോൾ ഫാൾസ് കൂടി സെറ്റ് ചെയ്യ്. ഈ ഉടനെ കോപ്പി ചെയ്തോ. ഈ ഇത് സംഭവം തന്നെ. ഓക്കെ, അതുപോലെ അതെ, അത് മതി. നേരെ ലോഗ് ഔട്ട് ആകുമ്പോഴേ ഹോം സ്ക്രീനിൽ ലോഗ് ഔട്ട് ആകുമ്പോൾ ഫാൾസ് സെറ്റ് ചെയ്യണമല്ലോ, നല്ല പിന്നെ ലോഗിൻ പേജ് വരുള്ളൂ. നമ്മൾ സൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് അസിങ് ആക്കണം, എന്നാലേ നമുക്ക് ഷെയർഡ് പ്രിഫറൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർഡ് പ്രിഫറൻസിന്റെ വാല്യൂ എടുത്തു. ട്രൂ ഉള്ള ഫാൾസ് ആക്കിയല്ലേ. ഫാൾസ് ആക്കണ്ട, നമുക്ക് മൊത്തത്തിൽ അങ്ങ് ക്ലിയർ ചെയ്ത് കളയാം. ലോഗിൻ സാധാരണ സൈൻ ഔട്ടിൽ ക്ലിയർ ചെയ്ത് ചെയ്യാം. നമ്മൾ എല്ലാ ഡാറ്റയും നമ്മൾ ക്ലിയർ ചെയ്ത് കളയും. ഷെയർഡ് പ്രിഫറൻസസ് ക്ലിയർ കൊടുത്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വാല്യൂ ഉണ്ടോ ആ മൊത്തത്തിൽ ക്ലിയർ ആയി കളയാം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സൈൻ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ ഔട്ട് ബട്ടൻ്റെ ഇവിടെ ഓൾറെഡി വിളിക്കുന്നുണ്ട് സൈൻ ഔട്ട് എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവിടെ ലോഗിൻ ഷെയർഡ് പ്രിഫറൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ മൊത്തത്തിൽ എന്താ പറയുക, ലോഗിൻ സ്ക്രീനിലോട്ട് പോകും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് രജിസ്റ്റർ ഓൾറെഡി. ഓക്കെ ഓക്കെ, ഹോട്ടലിലോട്ട് കംപ്ലീറ്റ്. ലീഡോട്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഫ്രം സ്റ്റാർട്ട് നമ്മൾ എന്തായാലും ചെയ്യല്ലേ. ഓക്കെ, നമ്മുടെ സ്പ്ലാഷ്, സ്പ്ലാഷിൽ ഇനി ഫസ്റ്റ് ചെക്ക് യൂസർ ലോഗിനായിരിക്കും വർക്ക് ചെയ്യുക. നമ്മൾ ഹെലോ കൊടുത്തു, എല്ലാം കൊടുത്തു നോക്കാം. ഹെലോ മൊത്തത്തിൽ കൊടുക്കണ്ട. കേസ് നമ്മൾ കൊടുത്തപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓ കൊടുക്കാം, ഹെലോ കൊടുക്കാം. നേരെ ലോഗിൻ ചെയ്യുമ്പോൾ വാല്യൂ റൈറ്റ് ചെയ്ത് ഹോമിലോട്ട് പോയി. ഓക്കെ ഓക്കെ, നമുക്കൊന്നുകൂടെ റീലോഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കറിയാം. ബാക്ക് അടിച്ച് എക്സിറ്റ് ആവും. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും സ്പ്ലാഷ് സ്ക്രീനിൽ പോവും. ബാക്ക് അടിച്ചിട്ട് ഒന്നും എടുത്ത ആപ്പ് മെമ്മറി എന്നല്ല, ബാക്ക് അടിക്കും. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻസ് കറന്റ് വർക്കിംഗ് അല്ലേ. ഈ സ്ക്രീൻ്റെ ആയിരിക്കും മിക്കവാറും നോക്കാം. നോക്കാം സ്പ്ലാഷ് ആണ് വരുന്നത് നോക്കാം. ഓക്കെ, സ്പ്ലാഷ് സ്ക്രീൻ പ്രൊവൈഡ്. ഓക്കെ, സ്പ്ലാഷ് ആയിരിക്കും വരാതെ അവിടെ. അതെ, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഷെയർഡ് പ്രിഫറൻസിന്. പ്ലാറ്റ്ഫോം ചാനൽ ഷെയർഡ് പ്രിഫറൻസിൻ്റെ പ്ലഗിൻ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാരണം ഇനി സ്പ്ലാഷിലോട്ട് വന്നിട്ട് ഏത് സ്ക്രീനിലോട്ടോ പോകണമെന്ന് അറിയണല്ലോ. നമ്മളിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് ഹോമിക്ക് എത്തി, ഇനി വീണ്ടും ചെയ്ത് വരുമ്പോൾ ഹോമിക്കാണ് വരേണ്ടത്. സ്പ്ലാഷിലോട്ട് ഇപ്പൊ ആപ്പ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഒരു ആപ്പ് രണ്ടാമത് തുറക്കണ പോലെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മള് തിരിച്ച് ഹോമിലോട്ട് വന്നു. ആ എന്താ പെട്ടെന്ന് വന്നത് എന്താ അറിയോ, നമ്മൾ വെയിറ്റ് ചെയ്തില്ല വരാൻ വേണ്ടി. നമ്മൾ വെയിറ്റ് ചെയ്ത് എപ്പോഴാ ലോഗിൻ സ്ക്രീനിലോട്ട് പോണ നേരത്താണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. നമ്മളൊരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണ്ടേ. വേണ്ട, നേരെ വരാ. ഓക്കെ, ലോഗൗട്ട് ചെയ്തേ. ഓക്കെ, ഞാൻ വേറെ പെട്ടെന്ന് റീസ്റ്റാർട്ട് കൊടുത്തു. ആ ഒരു
പെട്ടെന്നുള്ള അവരെ അത് കാണിക്കാൻ വേണ്ടി. ഷട്ടർ കംപ്ലീറ്റ് ആയി, പെട്ടെന്ന് ആയിരിക്കും കിടക്കുന്നത്. യൂസ്നെയിം പാസ്വേഡ് അല്ലേ, നമുക്ക് ആപ്പ് ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ലോഗിനിലേക്കാണോ വരണോന്ന് അറിയാം. കാരണം ഇപ്പൊ ഓൾറെഡി നമ്മൾ ഷെയ്ഡ് പ്രിഫറൻസ് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഹോം പേജില് മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പൊ സ്പ്ലാഷ് സ്ക്രീനിൽ നിന്നിട്ട് ലോഗിൻലോട്ട് ആയിരിക്കും വരാം. റീസ്റ്റാർട്ട് ആയി, സ്പ്ലാഷ് വന്നു, ലോഗിൻ ചെയ്തു, ഹോം പേജിലെത്തി. ഇനി ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് നേരെ ഹോം പേജിൽ എത്തി. കഴിഞ്ഞു, ഇന്നത്തെ കഴിഞ്ഞു. ഇനി ഡാറ്റാബേസിന് വേണ്ടി റെഡി ആയിക്കോ. പെട്ടെന്നായിരിക്കും ചിലപ്പോ പോവാ. കഴിഞ്ഞു, റെഡി, സെറ്റ്. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് കൊടുക്കല്ലേ. ഡാറ്റാബേസ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, ബേസ് ആയിട്ട് എങ്ങനെയാണ് ക്രെഡ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം എന്നൊക്കെ ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് ഡാറ്റാബേസ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പോയിട്ട് ചെയ്യാം അല്ലേ, മണി മാനേജ്മെന്റ് സാധനം ചെയ്യാം. അതൊന്ന് സെറ്റ് ആകും. അത് കഴിഞ്ഞ് നമുക്ക് വെബായിട്ട് ഇന്റഗ്രേഷൻ ഒക്കെ പഠിക്കാം. പെട്ടെന്ന് ഏതാ ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് എല്ലാരും. ഷോ, എത്ര ആൾക്കാരാണ് ജോബ് കിട്ടാൻ പോണല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണാം.